ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. തലപതി 66 സിനിമയുടെ ഷൂട്ടിംഗ് പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ സിനിമ ഇപ്പോൾ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സിനിമക്കായിട്ട് ബഡ്ജറ്റായിട്ട് വരുന്നത് വെറും 200 കോടി രൂപ മാത്രമാണ്. അപ്പോഴേക്ക് സിനിമ പ്രോഫിറ്റ് സോണിലും ഇപ്പോൾ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സിനിമയുടെ സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സീ നെറ്റ്വർക്ക് എന്ന സ്റ്റുഡിയോസ് വാങ്ങാൻ പോവാണ്. അവർ ഈ ഒരു 200 കോടി എന്ന ബിഗ് ബഡ്ജറ്റ് രൂപക്കാണ് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ വാങ്ങാൻ പോകുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി എന്നിങ്ങനെയുള്ള എല്ലാ ഭാഷയിലും തലപതി 66 വെർഷനാണ് അവർ വാങ്ങാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ സിനിമ പ്രോഫിറ്റ്സ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനി വംശി പടിപ്പള്ളിക്ക് ഇനി തിയേറ്റേഴ്സിലും കൂടി ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന സിനിമയൊക്കെ ഇദ്ദേഹത്തിന് ബോണസ് ആയിട്ടേ വരുള്ളൂ. തിയേറ്റേഴ്സിൽ നിന്ന് മാത്രം എന്തായാലും സിനിമ 200-300 കോടിയുടെ അടുത്ത് എന്തായാലും കളക്ഷൻ കിട്ടും. അങ്ങനെ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ സിനിമ എന്തായാലും 500 കോടി ഈ ഒരു പ്രൊഡ്യൂസറിന് മാത്രം സിനിമ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. പിന്നെ തിയേറ്റർ ഓണേഴ്സിന് നല്ലൊരു ഷെയർ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഈ ഒരു സിനിമയിൽ നമ്മുടെ തലപതിയുടെ സാലറി ആയിട്ട് വരുന്നത് 118 കോടി രൂപയാണ്. അപ്പോൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 200 കോടിയുടെ ഉള്ളിൽ തന്നെ ഈ ഒരു സിനിമ തീർക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള മറ്റാരുമല്ല, വലൈ പേച്ചി എന്ന ഒരു മീഡിയ ആണ്. അപ്പോൾ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു ഇത് ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളതെന്നും തലപതി 66 ഭാഗത്തുള്ള ഒരാളാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് കൺഫേം ആയിട്ടില്ല 200 കോടിക്ക് വാങ്ങുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള സംസാരം മാത്രമേ പോകുന്നുള്ളൂ. സിനിമ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ, സിനിമ ഫുൾ അവസാനിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ഒരു ഡീല് അവർ ഫിക്സ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ തന്നെ തലപതി 66 സിനിമ പ്രോഫിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തെലുങ്കിൽ നമ്മുടെ തലപതി ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ ഈ ഒരു സിനിമക്ക് ഇത്രയും വലിയൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സിനിമകൾ നമ്മുടെ തലപതി തമിഴിലും തെലുങ്കിലുമായിട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വൈ ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. അപ്പോൾ തലപതി ഫാൻസ് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സി യു, ബൈ.